എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് ക്രിസ്റ്റ്യാനോ റജി ഫ്രം ഇസ്രായേൽ. ആദ്യമായിട്ട് ആമി യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുൻപിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പലരും എന്നെ വിളിക്കുകയും എല്ലാവരും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തത് ഇസ്രായേലിൽ വരുവാനും ഇവിടെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്ന് ആമി യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുൻപിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂന്ന് പ്രബല മതങ്ങളുടെ പിതാവ്, യഹൂദമതം, ക്രിസ്തുമതം, മുസ്ലിം മതം, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. അബ്രഹാം കുഴിച്ച ഒരു കിണർ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിൽ ബെർഷേബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കിണറിന്റെ മുൻപിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് വാതിലാണ് ഈ കാണുന്നത്. അപ്പൊ ഈ കിണറിന് ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. 5575 വർഷം പഴക്കമുള്ള ഈ കിണർ ഈ ബിൽഡിങ്ങിനകത്താണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഉൽപ്പത്തിയുടെ പുസ്തകം 21:25-34 വരെയുള്ള ബൈബിളിലെ തിരുവചനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ കിണറിനെ കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോ ഈ കിണറിന്റെ ചരിത്രം, അബ്രഹാം കുഴിച്ച ഈ കിണർ അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബൂമേലക് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സൈനികരെ പിടിച്ചെടുക്കുകയും അബ്രഹാം അബൂമേലക്കുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ കിണർ കുഴിച്ചത് അബ്രഹാമാണെന്ന് പറയുകയും 7 പെണ്ണാടുകളെ കൊടുത്ത് അബ്രഹാം ഈ കിണർ തിരിച്ച് സ്വന്തമാക്കുകയും ചെയ്ത വലിയൊരു ചരിത്രം തന്നെ ഈ കിണറിനുണ്ട്. അതിന് മുൻപിലായിട്ട് ഈ കിണറിന് കുറച്ച് അപ്പുറം അകലെ കുറച്ചപ്പുറമായിട്ട് അബ്രഹാമും സാറയും കൂടാരം കെട്ടി താമസിച്ച സ്ഥലവും ഒരു ചെറിയ പുഴയെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് കിണർ കാണാനായിട്ട് അകത്തോട്ട് പോകാം. അപ്പം ഒരിക്കൽ കൂടി ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് അബ്രഹാമും സാറയും കൂടാരം കെട്ടി താമസിച്ച സ്ഥലം. ഇവിടെ ചെറിയൊരു പുഴയുണ്ട്. ആട്ടുംകുട്ടികളും ഒട്ടകവും എല്ലാം ഇവിടെയൊക്കെയാണ് കിടന്ന് മേഞ്ഞത്. ഇവിടെ ഒരു ചെറിയ പുഴയുണ്ട്. ആ പുഴയും കൂടെ നമുക്കൊരു നിമിഷം ഒന്ന് കാണാം. നല്ല ഒഴുക്കുണ്ട്. അതിൻ്റെ ഈ ചെറിയ പുഴയ്ക്ക് ചാലിന് മേലായിട്ടിപ്പോൾ ഒരു പാലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് അബ്രഹാം കൂടാരം കെട്ടി താമസിച്ച സ്ഥലങ്ങളൊക്കെ. ഇനി നമുക്ക് ഇത് കണ്ടിട്ട് നമുക്കിനി നേരെ ആ കിണറിലോട്ട് കിണറിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ നമുക്കിനി കിണറിനകത്തോട്ട് കയറി കിണർ കാണാം. ഓക്കെ, അകത്തോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ കയറുന്നതിന് മുൻപ് ഇവിടെ ഒരു വലിയൊരു കഥ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് നിൽക്കുകയാണ്. പിന്നീട് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിന് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ രൂപ 1200 രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കൗണ്ടറിൽ നിന്ന് ടോക്കൺ എടുത്ത് വേണം മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കയറാൻ പറ്റുകയുള്ളൂ. കുട്ടി, ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അബ്രഹാമിൻ്റെ കിണറിൻ്റെ വാതിലിന് അകത്തോട്ട് കയറുന്നതിന് മുൻപ്. ഇവിടുത്തെ മാനേജറാണ് നിൽക്കുന്നത്. ഇവരുടെ പെർമിഷനോട് കൂടി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഈ സുന്ദരമായ മനോഹരമായ ഈ ഒരു കാഴ്ചയ്ക്ക് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇതിനകത്ത് മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. I am the Lord who brought you out of Ur of the Chaldees to give you this land to inherit.
ויאמר אליו, אני אל שדי, התהלך לפניי והיה תמיד. And all the clans of the earth through you shall be blessed. לזרעך אתן את הארץ הזאת. ונברכו בך כל משפחות האדמה. Will you really wipe out the innocent with the guilty? קח נא את בנך, את יחידך, אשר אהבת, את יצחק. Shall your name be called Abram, but your name shall be Abraham, for I have made you the father to a multitude of nations. ולא יקרא עוד את שמך אברהם, והיה שמך אברהם, כי אב המון גויים נתתיך. האף תספה צדיק עם רשע. Take, pray, your son, your only one, whom you love, Isaac. אל תשלח ידך אל הנער. Therefore did he call the name of that place Beersheba, for there did the two of them swear. על כן קרא למקום ההוא בארשבע, כי שם נשבעו שניהם. അപ്പോൾ നമ്മളിപ്പോൾ അബ്രഹാമിൻ്റെ കിണറിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് കണ്ട നിങ്ങൾ മനോഹരമായ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. Go to a place unknown, to a future shrouded in mist. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറാണ്. ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ എന്നോട് സഹകരിക്കുക. അപ്പോൾ ഈ കിണറിൻ്റെ നടന്നു പോകുന്ന പാതകളാണ് ആ ബിൽഡിങ്ങിനകത്ത്. ഈ ബിൽഡിങ്ങിനകത്താണ് അബ്രഹാമിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ പരിസര പ്രദേശങ്ങളൊക്കെയാണ് അബ്രഹാം വളരെ മനോഹരമായിട്ടാണ് ഇന്നവരത് കാത്തു സൂക്ഷിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്നും എല്ലാവരും ഇത് കാണാനായിട്ട് വരികയും അതീവ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ കിണറിൻ്റെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറാണിത്. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ വ്യക്തികളും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് വന്ന് കാണുന്നത്. അവരെല്ലാം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ കിണർ. അപ്പം ഒരു നിമിഷം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറാണിത്. അപ്പോൾ ഈ കിണറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൽ നിന്നും ക്രിസ്ത്യാനോ റെജി ആമി യൂട്യൂബ് ചാനലിന് വേണ്ടി ആദ്യമായിട്ട് തുടങ്ങുന്നതാണിത്. അപ്പം നിങ്ങൾ എന്നോടൊത്ത് സഹകരിക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. 5775 വർഷം പഴക്കമുള്ള
കിണറാണിത്. ഇതാണ് ആ കിണറിനകത്ത്. ഏകദേശം നല്ല അടി താഴ്ചയാണ് ഈ കിണറിനുള്ളത്. അത്രയും വർഷ പഴക്കമുള്ള ആ കാലത്ത് അബ്രഹാം പണിത കിണറാണിത്. ഏകദേശം നല്ല രീതിയാണ് ഈ കിണറിനുള്ളത്. Another story from the Bible, by the way, that helps to believe that the will having a lot of changes is that the few days after Abraham passed away, Isaac is coming back here to Be'er Sheva, and he needs to reopen the wells again. He needs to fix them and organize them. During the Abraham year, the will has a lot of changes. This is why they came to look so big. ഈ കിണറിന്റെ ചുറ്റുവട്ടമാണ് ആദ്യമായിട്ട് ആമി ചാനൽ യൂട്യൂബ് ചാനലിലൂടെ ക്രിസ്ത്യാനോറജി പുറത്തുവിടുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അബിമേലക് എന്ന് പറയുന്ന ഭരണാധികാരിയുമായിട്ട് ഉടമ്പടി വെച്ച കിണറാണിത്. ഇന്ന് 5775 വർഷം പഴക്കമുള്ള കിണർ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഏകദേശം നല്ല പച്ച പുല്ലുകളും എല്ലാം ഉണ്ട്. ഈ ബിൽഡിങ്ങിനകത്താണ് ഇത് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ഗൈഡാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. Also the father of Ishmael, the father of our people. It is important for Sadat to come here and share honor to become the father of both nations. Sadat also mentioned the story, the oath between Abraham and Abimelech, the first oath in the Bible between two men. It is important for Sadat to come here to share honor to Abraham and Abimelech as a symbol of peace and brotherhood in the whole world. That is the end Abraham of the story. Abraham and Abimelech, thank you very much for coming here. അന്നത്തെ കാലത്ത് ആർക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിണർ കുഴിച്ച് ഇങ്ങനെയൊന്നും ആർക്കും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ലോകത്തെ ആദ്യമായിട്ട് കുഴിച്ച കിണർ അബ്രഹാം അബ്രഹാമിൻ്റെ കിണർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആമി യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനോറജി ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേറെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോയുമായിട്ടും നല്ല നല്ല കാര്യങ്ങളുമായിട്ടും ആമി യൂട്യൂബ് ചാനൽ എന്നും ഇനി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. അപ്പം ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ തരിക. ഞാൻ അതിലേറെ ഇനി നല്ലതായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അബ്രഹാമിൻ്റെ കിണർ 5775 വർഷം പഴക്കമുണ്ട് ഈ കിണറിന്. ഈ പാറകളും ഈ കിണറിൻ്റെ ചുറ്റുവട്ടമൊക്കെയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറിട്ട എന്തെങ്കിലും കമൻറ്റുകൾ അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുള്ളതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആദ്യമായിട്ട് ക്രിസ്ത്യാനോറജി യൂട്യൂബ് ചാനലിൽ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം പലരും എന്നെ വിളിക്കുകയും അവരുടെയൊക്കെ നിർബന്ധ പ്രകാരമാണ് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യാൻ തുനിഞ്ഞതൊക്കെ. എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വെറൈറ്റി ആർന്നുള്ള കാര്യങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസുകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇനി അങ്ങോട്ടുള്ളത് വെറൈറ്റി ആർന്നിട്ടുള്ള കാര്യങ്ങളും ഇസ്രയേലിൽ എങ്ങനെയൊക്കെ വരാനായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവരുന്ന ഏജൻറ്റുമാരും അവരെയൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാം നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിക്കുക.